السلام عليكم ورحمة الله وبركاته. رأني ركنا رد وارشيك بريشة يودي موڑل كوستن بيبر آن نوكام بوغنند ونانغلاس وارك إذن ممبو دار آل كوستن بيبر غلو بيٹتن دائرنو هذا لبكاة تبير پلائلسٹ ل پوئي كأينجال ونانغلاس اند پلائلسٹ غانم أدل دار آل ورك بوك أدل بولة تنن دار آل question paper കള ഒക്കെ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വീഡിയോ പോയി കാണാം അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് തഫ്ഹീമു തിലാവയുടെ അതുപോലെ ദുറൂസിന്റെയും കുറച്ച് ഖിറാഅത്താണ് അതായത് വായന ഉസ്താദിന് വായിച്ചു കൊടുക്കേണ്ട ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത് ഇതുവരെ ആറ്റം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ ചുവന്ന ബട്ടൺ കാണാം സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ബന്ധപ്പെട്ട കുട്ടികളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ പ്രവർത്തനത്തിലേക്ക് പോകാം പ്രവർത്തനം 1 നമുക്ക് പേരുകൾ പറയാം നമുക്ക് ഇവിടെ കാണാം നാല് കോളങ്ങൾ ആ നാല് കോളത്തിലും ഓരോ ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ചിഹ്നവും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോന്നും ഉസ്താദിന് നിങ്ങൾ വായിച്ചു കൊടുക്കേണ്ടി വരും ഒന്നാമത്തത് എന്താണ് ഏത് ചിഹ്നമാണ് ഫതഹ് അല്ലേ ഫതഹ് ആണ് അതുകൊണ്ടാണ് അത് മുകളിൽ എഴുതിയിട്ടുള്ളത് വരയുടെ മുകളിൽ എഴുതിയത് ഫതഹ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ കോളത്തിലോ ആ കസറാണ് കാരണം എന്താ താഴെയാണ് എഴുതിയിട്ടുള്ളത് അല്ലേ കസർ ഇട്ടിട്ടുള്ളത് ഈ വരക്ക് താഴെയാണ് കസറാണ് ഇതോ തൻവീൻ ലൊമ്മ് തൻവീൻ ലൊമ്മ് അവസാനത്തെ കോളത്തിൽ ഒരു ചിഹ്നം കൂടിയുണ്ട് ഏതാണത് ഷദ് അല്ലേ ഷദ് നമ്മൾ ഉപയോഗിക്കാറ് ഒരക്ഷരത്തെ കട്ടിക്കൂട്ടാൻ വേണ്ടിയാണ് ഒന്നാമത്തെ പ്രവർത്തനം കൃത്യമായിട്ട് വായിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടും അപ്പോൾ കുട്ടികളെ കൊണ്ട് ഓരോ ചിഹ്നങ്ങൾ പഠിപ്പിക്കുക ഫത്തഹ് കസർ ലൊമ്മ് സുക്കൂന് അതുപോലെ തന്നെ തൻവീൻ ഫത്തഹ് തൻവീൻ കസർ തൻവീൻ ലൊമ്മ് അതുപോലെ ഷദ് ഇവ മുഴുവനായിട്ടും പഠിപ്പിക്കണം രണ്ടാമത്തെ പ്രവർത്തനം ബലൂണിൽ എഴുതിയത് നോക്കി വായിക്കാം ബലൂണിൽ എഴുതിയ ഓരോ അക്ഷരങ്ങളും ഉസ്താദിന് വായിച്ചു കൊടുക്കേണ്ടി വരും ഒന്നാമത്തെ ബലൂണിൽ എഴുതിയ അക്ഷരം ഏതാണ് അറബിമാല അക്ഷരമാണ് എന്താണ് വായിക്കേണ്ടത് ധ എന്താണ് ധ രണ്ടാമത്തെ ബലൂണിലോ മൂന്നാമത്തെ ബലൂണിൽ ഭ അല്ലേ ഭ ഏതാണ് അക്ഷരം ഭ ഭ എന്ന എപ്പോഴാണാവുക ഇതിന് താഴെ ഒരു പുള്ളിയാണെങ്കിൽ ഭ ഇത് പ നാലാമത്തെ ബലൂണിലോ ഏതക്ഷരമാണ് നിങ്ങൾ കാണുന്നത് ഓ ഏതാണ് ഓ അവസാനത്തെ ബലൂണിൽ ഒരക്ഷരം കൂടിയുണ്ട് ഏതാണ് അക്ഷരം പി അല്ലേ പ പി പു ഇതിൽ പി ഇനി മൂന്നാമത്തെ പ്രവർത്തനം പദങ്ങൾ വായിക്കാം ഉസ്താദിന് ഓരോ പദവും തെറ്റുകൂടാതെ വായിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോന്നിൻ്റെ മാർക്കും മുഴുവനായിട്ടും കിട്ടും ഒന്നാമത്തത് ജയ്യിദത്തുൻ ഇവിടെ ഇനി ശ്രദ്ധ ഉണ്ട് അത് മറക്കാൻ പാടില്ല അവിടെ എന്ത് ചെയ്യണം കട്ടി കുട്ടി പറയണം ജയ്യിദത്തുൻ ജയ്യിദത്തുൻ അതിൻ്റെ താഴെ കൂസുൻ കൂ
യൂസുൻ. അതിൻ്റെ താഴെ റസൂലിന, റസൂലിന. കണ്ടില്ലേ ഇവിടെ ലൊമ്മിനെ നീട്ടാൻ വാവ് വന്നിട്ടുണ്ട്. റസൂലിന. നാലാമത്തെ കോളത്തിൽ കാണാം മീലാദുൻ, മീലാദുൻ. കണ്ടില്ലേ മീലാദുൻ. ഇവിടെ രണ്ട് നീട്ടൽ വന്നിട്ടുണ്ട്. ഒന്ന് ഏതിനാണ്? ഒന്ന് കസറിനെ നീട്ടാൻ യാവും, ഫത്തഹിനെ നീട്ടാൻ അലിഫും. രണ്ട് ഭാഗത്തും നീട്ടാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള കോളം എങ്ങനെയാണ് വായിക്കുക? യുസ്റോ, യുസ്റോ. കണ്ടില്ലേ യുസ്റോ. ഇവിടെ ഫത്തഹിനെ നീട്ടാൻ വന്നിട്ടുണ്ട്. ഇനി അവസാനത്തത് തിൽക, അല്ല തിൽവുൻ അല്ലേ, തിൽവുൻ. കാഫ് അല്ല എഴുതിയിട്ടുള്ളത്, വാവാണ്. തിൽവുൻ. ഇവിടെ തിൽവുൻ എന്നതിൻ്റെ വാവ് കണ്ടില്ലേ നിങ്ങൾ? ആ വാവിൻ്റെ മുകളിൽ ഏതാണ് ചിഹ്നം? തൻവീൻ ലൊമ്മ്. അപ്പം നമ്മളിന്ന് പഠിച്ചത് ചിഹ്നങ്ങളെക്കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ദുറൂസിലെ കുറച്ച് അക്ഷരങ്ങൾ വായിപ്പിച്ചു, അതുപോലെ കുറച്ച് പദങ്ങൾ നമ്മളവിടെ വായിച്ചു. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.